പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച അഗ്നിപത്തിനെ ചൊല്ലി പ്രതിപക്ഷവും തീവ്ര ഇസ്ലാമിസ്റ്റുകളും രാജ്യത്തെങ്ങും അക്രമം അഴിച്ചുവിടുന്ന പശ്ചാത്തലത്തിൽ ഇത്തരക്കാരോട് ഒരു മുൻ പട്ടാളക്കാരന്റെ മരുമകൾ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അതെ അഗ്നിപ്പതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ മുന്നിൽ നിന്ന സി പി എം രാജ്യസഭാംഗം എ എ റഹീമിന്റെ സമരമുറകളായിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായത് എ എ റഹീമിനു കൂടിയുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു ആന്റി ടെററിസം വിംഗ് ഡയറക്ടർ ജി ജീനിക്സണിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് എന്റെ ഭർത്താവിന്റെ പിതാവ് പാകിസ്ഥാനോട് യുദ്ധം നടത്തിയ ധീരനായ സൈനിക ഓഫീസറാണ് അദ്ദേഹത്തിന്റെ എഴുപതാമത് വയസ്സിലും പതിനൊന്ന് പോയിന്റ് ഏഴ് ലക്ഷം എന്ന സംഖ്യ ഒരുമിച്ച് കണ്ടിട്ടില്ല ഈ വൻ സംഖ്യയാണിപ്പോൾ വെറും കഴിഞ്ഞ് വിരമിക്കുന്ന ജവാന്മാർക്ക് നൽകുന്നത് എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് കുറിപ്പ് ഇങ്ങനെ മിസ്റ്റർ റഹീം താങ്കൾ ഒരു പാർലമെന്റ് അംഗമല്ലേ താങ്കളുടെ രാജ്യം അതിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ സമരം പ്രഖ്യാപിക്കാൻ താങ്കൾക്ക് ലജ്ജയില്ലേ താങ്കൾ ഇന്ത്യൻ പാർലമെന്റിന് തന്നെ അപമാനമാണ് രാഷ്ട്രീയം വേറെ രാജ്യം വേറെ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും കൂടെ താലിബാനും യുണൈറ്റഡ് ജിഹാദ് കൌൺസിലും ഇന്ത്യയ്ക്കകത്തുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും സംയുക്തമായി ഭാരതത്തിനെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നുവെന്ന വ്യക്തമായ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ഭാരതം അഗ്നിപത് എന്ന പുതിയ ഒരു സൈനിക സംവിധാനം പ്രഖ്യാപിച്ചത് തന്നെ ആസന്നമായ വലിയൊരു യുദ്ധത്തിന്റെ മുന്നിലാണ് രാജ്യം നിൽക്കുന്നത് കൂടാതെ ഏതു നിമിഷവും മൂന്നാം ലോകമഹായുദ്ധം ആരംഭിക്കാം ഈ പ്രത്യേക സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഗവൺമെന്റും സൈന്യവും എടുത്ത ഒരു തീരുമാനത്തിനെതിരെ സമരത്തിനിറങ്ങിയ താങ്കളുടെ കൂറ് ആരോടാണെന്ന് ഇപ്പോൾ ഏവർക്കും മനസ്സിലായി രാജ്യത്തിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ തന്റെ രാജ്യം എടുത്ത ഒരു മഹത്തായ സൈനിക തീരുമാനത്തിനെതിരെ യുവാക്കളെ സമര രംഗത്തിറക്കി രാജ്യവിരുദ്ധ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസും ഇടതുപക്ഷവും ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന കാലം അതിവിദൂരമല്ല സൈനിക സേവനം തൊഴിലാണെന്ന് താങ്കളോട് ആരാണ് പറഞ്ഞത് താങ്കൾക്ക് രാഷ്ട്രീയം തൊഴിലായിരിക്കാം എന്നാൽ സൈന്യത്തിൽ ചേരുന്നത് രാജ്യസേവനത്തിനാണ് പണമുണ്ടാക്കാനാണ് ആഗ്രഹമെങ്കിൽ വല്ല തൊഴിലോ ബിസിനസ്സോ ചെയ്യണം അല്ലാതെ പണമുണ്ടാക്കാൻ സൈന്യത്തിൽ ചേരാൻ ഇറങ്ങിത്തിരിക്കുന്നതല്ല ചെയ്യേണ്ടത് പണമുണ്ടാക്കാൻ സൈന്യത്തിൽ ചേരണം ആഗ്രഹിക്കുന്നവർ രാജ്യത്തിനെ പണത്തിനായി ഉറ്റുന്ന രാജ്യദ്രോഹികളാണ് അവർ രാജ്യത്തിന്റെ ശത്രുക്കളാണ് പണത്തിനു വേണ്ടി സൈനിക സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പരനാറി രാജ്യദ്രോഹികളെ പരസ്യമായി വെടിവെച്ചു കൊല്ലുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡേ മലയാളം